హాయ్ హలో నమస్కారం, వెల్కమ్ టు జీటెక్ క్యాంపస్ కలర్స్. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെങ്കിൽ ആദ്യം ക്യാമറാസ് ടു ദി ഗൈസ് ഔട്ട് ദേർ. കേരളത്തിന് അവസാനമായിട്ട് നമുക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയതാണ് പാലക്കാട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് ഡിസ്ട്രിക്റ്റാണ്. കേരള ഏറ്റവും മനോഹരമായ സ്ഥലമാണ് പാലക്കാട്. ആ പാലക്കാടിൽ കിട്ടിയ ഏറ്റവും നല്ല കലാലയത്തിലാണ് നമ്മളിപ്പോ, അലൈഡ് മാനേജ്മെന്റ് കോളേജിലാണ്. നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യാമ്പസ്. ഞങ്ങൾ എന്തായാലും ഇന്ന് നിങ്ങളുടെ കോളേജിലൊക്കെ അങ്ങ് ചേരും കേട്ടോ. നമുക്ക് അഡ്മിഷൻ എടുക്കാം ഇവിടെ. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ബിഫോർ ജോയിനിങ് എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയണം. നിങ്ങൾ സ്റ്റുഡൻസ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ള അറിയണം. ഗെയിംസിൽ എങ്ങനെയാണ്, നിങ്ങളുടെ കഴിവുകൾ അറിയണം. നിങ്ങളുടെ ഡാൻസ്, പാട്ട്, മിമിക്രി ഇവിടെ എല്ലാം ഉണ്ടെന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ എനിക്കിപ്പോ അറിയണം. അപ്പൊ എന്തായാലും ഗെയിംസിനായിട്ട് അലീന റെഡിയാണ്. നമുക്കിപ്പോ ആദ്യം നമുക്ക് അവരുടെ ഗെയിംസ് ഫൺ ആൻഡ് ഗെയിംസ് സെഗ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് മാത്രമല്ല, കാരണം പ്രേക്ഷകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൺ ആൻഡ് ഗെയിംസിൽ ഇന്ന് എന്താണെന്ന് അറിയാൻ. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ഫൺ ആൻഡ് ഗെയിംസ്. അടിപൊളിയാണല്ലോ, നിങ്ങൾ എല്ലാരും ഒരേ ഡ്രസ് ആണല്ലോ. മൈക്കിൾ എന്ന് പറഞ്ഞേ, എന്താണ് ഒരേ ഡ്രസ്സിന്റെ കാരണം? ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ നടക്കാറ്. അപ്പോ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് എന്തായാലും ക്യാമ്പസ് കളേഴ്സ് വരെയല്ലേ, ഒരുമിച്ച് അങ്ങനെ ഇറങ്ങാൻ. നമുക്കൊരു ട്രിബ്യൂട്ട് ആണ് കേട്ടോ അലീന, ഈ ഡ്രസ്സിൽ അവരെത്തിയത്. നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? എത്ര വർഷമായിട്ട് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നു? 2 years. 2 years കോളേജിൽ വന്നതിന് ശേഷം. യെസ്. ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ എല്ലാരും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവർക്ക് നല്ലൊരു കൈ കൊടുക്കാം. നമുക്ക് പരിചയപ്പെടാം ആരെ. എന്റെ പേര് ആദ്യം ഗോകുൽ. ഗോകുൽ ഏത് ഡിപ്പാർട്ട്മെന്റ്? ഗോകുൽ സെക്കൻഡ് ഇയർ ബികോം. സെക്കൻഡ് ഇയർ ബികോമിലെ ഗോകുൽ. വിഘ്നേഷ്. വിഘ്നേഷ് BBA. BBA. ഓക്കെ, അടുത്ത ആള്? അരുൺ. അരുൺ ബികോം. BCOM. ഓക്കേ, പേര് പറഞ്ഞോളൂ. ആതിര. ആതിര എന്ത് ചെയ്യാ? BA എക്കണോമിക്സ്. ഫസ്റ്റ് ഇയർ. BA എക്കണോമിക്സ്. ഫസ്റ്റ് ഇയർ. പേടിക്കണ്ട കേട്ടോ, നമുക്ക് സെക്കൻഡ് ഇയർ പാസ് ആവും. ആ ഫർഷിത. 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 അല്ല, ഞാൻ പഞ്ചോട് പറഞ്ഞ ഫർഷിത. പേടിക്കണ്ട. BA എക്കണോമിക്സ്. BA എക്കണോമിക്സ്. കൃപ. ആ ഫസ്റ്റ് ഇയർ BA എക്കണോമിക്സ്. ഓക്കേ. അല്ല, അവരെ ഗെയിമിൽ നമുക്ക് അറിയാം പാവമാണോ എന്താണ് അവരുടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതെല്ലാം. ഓക്കേ, സോ നമ്മളിവിടെ ഫൺ ആൻഡ് ഗെയിംസ് ബിഗിൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ചെയ്യേണ്ട ഗെയിം. നമ്മുടെ പാർട്ടിസിപ്പൻസും റെഡിയാണ്. ഇവിടെ ആതിരയും ഗോകുലും റെഡിയാ. റെഡിയാണോ? സമ്മതമുണ്ടെന്നുള്ള ഞാൻ പറയാം. ആതിര ഒന്ന് റെഡിയാണ്, നന്നായിട്ട് ടെസ്റ്റ് പറഞ്ഞേ. ഇങ്ങനെ പറ ആതിരയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? ഒന്ന് നല്ല കൈഡി കൊടുത്തേ ആതിരയ്ക്ക് വേണ്ടിയിട്ട്. ഗോകുൽ, ഗോകുലിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ആ ക്രൗഡ് സപ്പോർട്ട് ഗോകുലിനാണ് കൂടുതൽ. അപ്പൊ ആതിരയുടെ സപ്പോർട്ടേഴ്സ് ആതിരയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഗെയിംസിന്റെ റൂളിലേക്ക് എലീന. ഓക്കെ, ഗെയിം ഇതാണ് സംഭവം. ഈ ഒരു ബൗൾ ഉണ്ടല്ലോ, ഇതിന്റെ രണ്ട് സൈഡ് ഓപ്പൺ ആണ്. സോ അവിടെ ഒരു ബോൾ വെച്ചേക്കും. ആ ബോൾ ഇവരുടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഈ കാണുന്ന ബാസ്ക്കറ്റിൽ കൊണ്ട് ഇട്ടാൽ മതി. 2 minutes ആണ് അതിന് തരുന്ന സമയം. 2 മിനിറ്റുകൾക്കുള്ളിലാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഗോകുൽ ഫുൾ കോൺഫിഡൻസിലാണ്. 2 മിനിറ്റ് സമയമുണ്ട്. ഞാൻ രഞ്ജിത്തേടെ ബാക്കിൽ നിൽക്കാം. ഇവർ കറക്റ്റ് ആയിട്ടാണോ എല്ലാം ചെയ്യുന്നത്.
starts now. Yes, come on. ഒരു സെക്കൻഡ് ആയി കഴിഞ്ഞു. നമുക്ക് രണ്ട് മിനിറ്റ് സമയമാണുള്ളത്. ഗൂഗിൾ അവിടെ ബാലൻസ് ചെയ്തു പോകുന്നുണ്ട്. അതാ അതാ കയ്യിൽ നിന്ന് പോയി. കയ്യിൽ നിന്ന് പോയി. അത് താഴെ പോയി. ഇല്ല. Yes. Yes, ഒരെണ്ണം. One. ആദിര ആദിര ഒരെണ്ണം ബാസ്കറ്റിൽ ഓൾറെഡി ആക്കി കഴിഞ്ഞു. ഗൂഗിൾ ദാ രണ്ടാം. 17 18 സെക്കൻഡുകൾക്കുള്ളിൽ ആദിര വീണ്ടും രണ്ടാമത്. വെരി ഗുഡ്. ഇവിടെ നമ്മുടെ ഇവിടെ നമ്മൾ ഒന്നായി കഴിഞ്ഞു. Very good. Come on. Come on. Come on. Yes. 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 മൂന്നെണ്ണം കഴിഞ്ഞോ? നമ്മളടാ കളി. എനിക്കൊരു കാര്യം മനസ്സിലായി, മിണ്ടാ പൂച്ച കലടക്കുന്നുള്ള പണ്ട് പറയുന്ന എന്താന്നുള്ള ഇപ്പൊ മനസ്സിലായി. അല്ല കുഴപ്പമില്ല, നമുക്ക് അടുത്ത കാവില് പാട്ട് മനസ്സിലെടുക്കാം. തോൽവി നമുക്കൊരു പുത്തിരിയല്ല, അതാണ് സ്പിരിറ്റ്. എന്തായാലും മിടുക്കി, പക്ഷെ എത്ര സെക്കൻഡ്സ് ഉണ്ടെന്നുള്ള ഇപ്പൊ പറയണ്ട, ബിക്കോസ് നമുക്ക് ഇനിയും ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ അടുത്ത കണ്ടസ്റ്റൻസ് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഫൺ ആൻഡ് ഗെയിംസിലെ അടുത്ത രണ്ട് പാർട്ടിസിപ്പൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്, വിഘ്നേഷ് ആൻഡ് ഫർഷിത. നല്ലൊരു കൈ കൊടുക്കാൻ രണ്ടുപേർക്കും. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, കം ഓൺ. വിഘ്നേഷ് ഇവിടെ രണ്ടാമത്തെ ബോൾ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫർഷിത എടുക്കാൻ പാടില്ല, ഒരു കൈകൊണ്ട് അകത്താക്കാൻ പാടില്ല. ഇവിടെ ഒന്നായി Vignesh for the second one. Vignesh, okay. Second. Okay. Farshita is also second. Same. Very good. Tight combination. Oh, come on. Yes. Yes. Angane. Oru kaari orappai. Ah, endai? Ee orange color nalladalla. Adu colorinte kolpoonnalla alle. Alle bhai. Pashe oru kootaranum kuda varanille. Inga keruva. ആ കൂട്ടുകാരനും കൂടെ ഓറഞ്ച് ഡ്രസ് അല്ലേ ഇട്ടേക്കുന്നത്. ആ കൂട്ടുകാരനും കൂടെ ഇത് ജയിക്കാൻ പറ്റി എനിക്ക് ഉറപ്പായി. ഓറഞ്ച് ഡ്രസ്സിന്റെ അവര് പറയുന്ന ആണുങ്ങളുടെ വിലയൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പൊ രണ്ട് റൗണ്ടിലും ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ നമ്മുടെ മറ്റൊരു ഓറഞ്ച് ഷർട്ട് ഉണ്ട്. പുള്ളി ആണുങ്ങളുടെ മാനം കാക്കോ നമുക്കറിയാം. താങ്ക് യു. ടൈം നോക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ഫൈനൽ റിസൾട്ട്സിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് എത്തിയിട്ടുണ്ട്, അരുണും കൃപയും. ഓക്കെ, അരുണും കൃപയാണ്. അരുണെ, റൂൾസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? രണ്ട് ഓറഞ്ച് ഷർട്ടുകൾ അങ്ങ് താഴെ വളരെ വിഷമിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമെങ്കിലും നോക്കിക്കാ രഞ്ജിത്തേട്ടാ, എനിക്കൊരു വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ അരുണാണ്. കൃപയുടെ ടീം ഇവിടെ ഉണ്ടോ? ഹലോ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അറിയാം ഇതിൽ ആര് ജയിക്കും എന്നുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് അങ്ങ് പോവാം. യോ ടൈം സ്റ്റാർട്സ് നൗ. കം ഓൺ. താഴെ പോയാൽ രണ്ട് കൈ യൂസ് ചെയ്യാൻ പാടില്ല, കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ, അരുണ് അരുണ് ലീഡാണ്. അരുണ് ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാവൂ. അരുണെ ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാവൂ, രണ്ട് കൈ യൂസ് ചെയ്തൂട. ഓക്കെ, ആ അത് പോയി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അരുണെ, വളരെ പതുക്കെ വളരെ പതുക്കെ. ഓ, വളരെ പതുക്കെ. സമയമുണ്ട്, 28 സെക്കൻഡുകളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമ്മള് ഇവര് മൂന്നുപേരും നല്ലതായിട്ട് മത്സരിച്ചു. ഇതില് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തില്ല? നേരത്തെ പറഞ്ഞല്ലേ, തോൽവി നമുക്കൊരു പുത്തരിയല്ല. ആ, ഈ സൈഡിന്റെ പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത്. അല്ല, പിന്നെ രഞ്ജിത്തേട്ടാ ഒരു കാര്യം കൂടി ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അപ്പൊ ആരെങ്കിലും ഒരാൾ ജയിച്ചാ പിന്നെ വിഷമമാകത്തില്ല. കറക്റ്റ്, അവരതിലും ഒത്തൊരുമ കാണിച്ചു, അതാണ് അതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോ എന്തായാലും ഇതില് ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്, ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആരാണെന്ന് നമുക്ക് അറിയാം. ഇവരിൽ രഞ്ജിത്തേട്ടനെ അറിയില്ല, ആരായിരിക്കും നിങ്ങൾക്ക് എനി ഗസ്? ആതിരയോ? Yes, within 22 seconds. ആതിര
ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രാവർത്തികമാണോ? ആണോ? അതെ. എന്തുകൊണ്ടതെ? പിന്നെ ജീവിതം ധുന്ദനാനേനാ തുടക്കം മാംഗല്യം തന്തുനാനേനാ പിന്നെ ജീവിതം ധുന്ദനാനേനാ. ഓക്കെ, ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ നടക്കുന്ന എവിടെയാണ് ലീന? നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നതും കോളേജിലല്ലേ? നമ്മൾ ആദ്യം ഷെയർ ചെയ്ത് നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സിനാണ്. പക്ഷേ ഇവിടെ ഇവിടെ പെൺകുട്ടികളുടെ ശതമാനമാണോ കൂടുതൽ ഈ ടോക്ക് ഷോയുടെ? സൈഡിൽ നോക്ക്, 50-50 ആണ്. ആൺകുട്ടികളുടെ സ്ട്രെങ്ത്, ആൺകുട്ടികൾ മാത്രം ഒന്ന് കൈയിടിച്ച് ആ സ്ട്രെങ്ത് ഒന്ന് അറിയാനായിട്ട്. ഓക്കെ, പുലികൾ. ഇനി പെൺകുട്ടികൾ. ഒരു രക്ഷയില്ല, കട്ടക്ക് കട്ടക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ടോക്ക് ഷോയുടെ വിഷയം ക്ലാപ്പടിയാണോ? ക്ലാപ്പടിയല്ല. പിന്നെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്നും പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. മെൻ വിമൻ ഇക്വാലിറ്റി എന്ന് പറയുമെങ്കിലും ഇപ്പോഴും പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ മേൽ നിൽക്കുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിക്. അതൊരു സത്യമാണ് അല്ലേ? അതൊരു സത്യമല്ല, സത്യമാണ്. എത്രയൊക്കെ പാന്റ് ഷർട്ട് ഇട്ടാലും എത്രയൊക്കെ ബൈക്ക് ഓടിച്ചാലും പെണ്ണെന്ന് പറയുന്നത് പെണ്ണ് തന്നെയാണ് അല്ലേ? അൾട്ടിമേറ്റ്ലി അതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് AMC-യിലെ പെൺകുട്ടികളും ആൺകുട്ടികളും. സോ ലെറ്റ്സ് വെൽക്കം ദി കണ്ടസ്റ്റന്റ്സ്. അപ്പോ നമ്മുടെ ചൂടേറിയ സംവാദം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോ എല്ലാവരും, എല്ലാ ആൺകുട്ടികളും തികഞ്ഞ സപ്പോർട്ട് നമുക്ക് കൊടുക്കുക. നമുക്ക് ആദ്യം ആൺപുലികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ഹിദായത്ത്, ഞാൻ MBA സെക്കൻഡ് ഇയർ ആണ്. ഹിദായത്, സെക്കൻഡ് ഇയർ MBA. ഓക്കെ, അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. പേര് അഫ്സൽ, സെക്കൻഡ് റെഗുലർ BBA. അഫ്സൽ, സെക്കൻഡ് ഇയർ BBA. ഓക്കെ. സാംരാജ്, സെക്കൻഡ് റെഗുലർ BBA. സാംരാജ് BBA. ഗേൾസ് ഒരു കൈ കൊടുത്തെ. അതാണ് പറഞ്ഞ പേര്. ഞാൻ പ്രിൻസി, സെക്കൻഡ് റെഗുലർ BBA. അടുത്ത അമൃത, സെക്കൻഡ് റെഗുലർ BBA. വിചിത്ര തേടിയേ, കണ്ടോ പഞ്ച്? കണ്ടോ ഏത് പഞ്ച്? നമ്മള് ഈ പഞ്ച് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ആരംഭിക്കുന്നത് നമുക്ക് വിട്ടുകൊടുക്കാം. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, അവര് തന്നെ തുടങ്ങട്ടെ. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്നത് പ്രാവർത്തികമാണോ? ആണോ? അതെ. എന്തുകൊണ്ടതെ? തീർന്ന്, തീർന്ന്. ഇപ്പൊ നമുക്ക് എടുത്തു നോക്കാം നമ്മുടെ കോളേജിന്റെ. പറയട്ടെ ചേട്ടാ, ഇടയ്ക്കേറി പറയല്ലേ. ഞങ്ങളുടെ കോളേജിന്റെ മാനേജിങ് ഡയറക്ടർ മീന രാമസ്വാമി മാഡാണ്. ഞങ്ങളുടെ ഗേൾസിന്റെ ഇൻസ്പിറേഷൻ മീന രാമസ്വാമി മാഡാണ്. അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത്? നോക്കാം, ഈ കോളേജ് നടത്തുന്നതും ഈ കോളേജിലെ എല്ലാരും അടക്കി ഭരിക്കുന്നതും കോളേജിന്റെ പ്രിൻസിപ്പൽ ബൈജു സാറാണ്. പക്ഷേ ഇതില് നമ്മുടെ കോളേജിൽ നോക്കുകയാണെങ്കിൽ മെയിൽ സ്റ്റാഫിന്റെ എണ്ണം കുറവാണ്. കൂടുതൽ ആരാണ്? മെയിൽ സ്റ്റാഫിന്റെ എണ്ണം കൂടിയ കുറഞ്ഞോണ്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ സ്വയം നിയന്ത്രിതരാണ്. ഞങ്ങൾ ബോയ്സ് ഇവിടെ പഠിച്ചാണ്. ഒരു മിനിറ്റ്, അതെന്താ അറിയോ? ആണുങ്ങള് ഒരാള്, പെണ്ണുങ്ങൾ അഞ്ചു പേരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ആണുങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ പറയാച്ചുള്ള മെന്നും വിമണും ഈക്വൽ ആണെന്നാ പറയാനുള്ളത്. അല്ല, ഒരിക്കലും അല്ല. എങ്ങനെ മെന്നും വിമണും എങ്ങനെ ഈക്വൽ ആണ്? ഒരു ഉദാഹരണം പറയും. ആ ഓക്കെ, ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ SBI-ന്റെ CEO ആരാന്ന് ആർക്കെങ്കിലും അറിയോ? ആ ഓക്കെ, അരുന്ധതി ഭട്ടാചാര്യാണ്. അതൊരു വുമൺ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ വീണ്ടും നിങ്ങൾ പൊട്ടത്തര പറയണത് പോലെ തന്നെ. SBI-യുടെ CEO ഒരാൾ മാത്രല്ലേ ഉള്ളൂ ഗേളായിട്ട്. അങ്ങനെ പല കമ്പനിയുടെയും CEO-മാര് പുരുഷന്മാരാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഗേൾസിനടേയും കൂടുതൽ പുരുഷന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന എടുത്ത് നോക്കിയ തന്നെ അതിൽ വിമൻസിന്റെ സാന്നിധ്യം കൂടുതലായി നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഒരാളെ മാത്രം ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞതല്ല. ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങൾ സഹോദരന്മാർ ആർക്കൊക്കെ ഉണ്ട് വീട്ടിലെ? സഹോദരങ്ങളും ഉണ്ട്, അനിയനും ചേട്ടനുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ ഒരേ ഫ്രീഡം ആണോ കിട്ടുന്നത്? അനിയന് കുറച്ച് സമയം വന്ന് കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ല, രാത്രി ആവുമ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ റെസ്ട്രിക്ഷൻ ഇല്ലേ? ഒരു കാര്യം പറയട്ടെ ഏട്ടാ, റെസ്ട്രിക്ഷൻ ഉള്ളത് എന്തുകൊണ്ടാണ്? അവിടെ ആണുങ്ങളുടെ ഉപദ്രവം കാരണമാണ് നമ്മൾ പെണ്ണുങ്ങളെ അല്ലേ? നിങ്ങളൊരൊറ്റ ഞങ്ങൾ നമ്മളവിടെ ഉപദ്രവിക്കാൻ പോകും രാത്രി ഇറങ്ങുമ്പോ.
നിങ്ങൾ എന്തുകൊണ്ടാണ് അതന്നെ ഞങ്ങൾ പറയണത്, ആണുങ്ങളെ പോലെ അല്ല പെണ്ണുങ്ങൾ. നിങ്ങൾ ഇറങ്ങിക്കോ, ആരറങ്ങണ്ടെന്ന് പറയണ്, ഞങ്ങള് ബോയ്സ് ഇറങ്ങണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങിക്കോളെ, ആരറങ്ങണ പറയണ്ടോ. അതാണ് പറയണത്, പെണ്ണുങ്ങൾക്ക് എവിടെയും ആണുങ്ങളായിട്ടും കുറവാണ്, അത് ഇവരുടെ പ്രകൃതിയുടെ നാച്ചറിന്റെ ഒരു ആണ്. ഒരു കാര്യം, ഇവര് മിണ്ടായിരിക്കുന്നോണ്ട് ഞാനൊന്ന് പറയാണ്, നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇറങ്ങാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഇത് എല്ലാവരുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒടുങ്ങി നിൽക്കണം ആണോ അല്ലേ? പിന്നെ എങ്ങനെയാ നമുക്ക് എല്ലാം ചെയ്യാന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? കഴിയുന്നത് ചെയ്യാം, കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെയ്യും ആണല്ലോ. അത്രേ നമ്മൾ ചെയ്യും. രാത്രിയിൽ നമുക്കും പെർമിഷൻ കിട്ടാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, പക്ഷെ നിങ്ങളെ പോലത്തെ ആണുങ്ങളെ പേടിച്ചിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കാത്തത്. അതാണ് ഫാക്ട്. ഓക്കെ, ഞാനുണ്ടല്ലോ, ഞാൻ ബൈക്ക് ഓടിക്കും, തെങ്ങിക്കാർ അറിയത്തില്ല, ബൈക്ക് ഓടിക്കും, അത്യാവശ്യത്തിന് ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നാലും 6 മണി കഴിയുമ്പോൾ എന്റെ അമ്മ പറയും, മോളെ വീട്ടിൽ കയറണം, എത്ര ആണായിട്ട് കളിച്ചാലും നീ പെണ്ണാണ്, വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള പറയും. അതാണ് പറയുന്നത്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അമ്മ എന്താ പറഞ്ഞേ, ഞാനൊരു പെണ്ണാണ്, എത്ര കളിച്ചാലും നീ പെണ്ണാണ്. ഇതാണ് വളരെ കാര്യം. നമ്മൾ ആരും ഞങ്ങൾ ആണാന്ന് പറഞ്ഞല്ലേ. ഞാൻ നാട്ടുകാരെന്ന് പറഞ്ഞില്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ഇവിടെ അവകാശപ്പെട്ടില്ല ഞാൻ ആണാണ് എന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഞാൻ പെണ്ണാണ്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പെണ്ണ്. പക്ഷെ എന്നും പറഞ്ഞ് ആണുങ്ങളാണ് എല്ലാം ചെയ്യുക, പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് തെറ്റാണ് അല്ലേ? എന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്, ഞാനല്ല. ഒരിക്കലും നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആണുങ്ങളെക്കാൾ അതിന് മേലക്കോ അതിന്റെ ഒപ്പോ ഇല്ല, ഒപ്പല്ല, എപ്പോഴും താഴെയാണ് എന്നാണ് ഞങ്ങൾ കണ്ടത്. ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാ, ഇവരായിട്ട് അടി ഉണ്ടാക്കിക്കോ. ഞാൻ ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്കോ. ഇതാണ് പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയുന്നത്. വേണ്ട, ഇത്രയും നേരം ഞാൻ എല്ലാ കാര്യം അക്സെപ്റ്റ് ചെയ്യും. എത്ര കളിച്ചാലും ആണുങ്ങൾ ആണുങ്ങളാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനല്ല, ഇവരാണ് പറയുന്ന ആണുങ്ങൾ കാട്ടിലും വലുതാ പെണ്ണുങ്ങൾ. അല്ല, താങ്കൾ ആരാണ്? ഞാൻ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആളതേ. അയ്യേ, അങ്ങനല്ല, പെങ്കൊച്ചാണ് രണ്ടിന്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്കണോന്ന്. ഓക്കെ, നമ്മൾ സാധാരണ കവികളെ കുറിച്ച് പറയുമ്പോൾ അവർ ക്രാന്തദൃഷ്ടിയുള്ളവർ എന്നാണ് പറയുന്നത്. കവികളെ കുറിച്ച്, കവികളെ കുറിച്ച് എന്താണ് ക്രാന്തദൃഷ്ടി എന്ന് പറയുന്നത്? ദീർഘവീക്ഷണം. പണ്ട് മനു എന്ത് പറഞ്ഞു? സ്ത്രീ സ്വതന്ത്ര അർഹതി. അത് അദ്ദേഹം ഇന്നത്തെ കാലത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ എന്താ, പെടക്കോഴി കൂകുന്ന നൂറ്റാണ്ടെന്ന് പല കവികൾ അതിന് മുമ്പ് പറഞ്ഞു. അതിനുശേഷം പറയുന്നത് ഞാൻ സ്ത്രീ സ്വതന്ത്ര അർഹതി, പിതാരക്ഷതി കൗമാരെ, ഭർതൃരക്ഷതി യൗവനെ, പിന്നെ പുത്രരക്ഷതി വാർദ്ധക്യം. അർഹതി അവർ അർഹിക്കുന്നില്ല എന്ന് ഈ കാലത്തെ കുറിച്ച് വേറൊരു കവി പറഞ്ഞത് എങ്ങനെയാണ്? പെടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം പല കാര്യങ്ങളെ എതിർക്കുന്നവരാണ്, കവികൾ ഇതിലൂടെ പല കാര്യങ്ങളെ എതിർക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതേപോലെ അദ്ദേഹം പറഞ്ഞ പോലെ പെടക്കോഴി കൂവുന്ന ഒരു നൂറ്റാണ്ടായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സാമ്രാജ്യം പറഞ്ഞത് എല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ആ മരു എല്ലാ അതിന്റെ എഴുത്തുകാരെ എല്ലാം മനസ്സുകൊണ്ട് എന്താ പറയാ, എല്ലാവരെയും മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ജോലി ചെയ്യാം, ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ആണുങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജോലി ചെയ്ത് വീടിനെ പോറ്റുക. പക്ഷെ പെണ്ണ് ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഡ്യുവൽ റോളാണ്, ജോലി ചെയ്യണം, ഒപ്പം വീടുകാരും വീട്ടുകാര്യങ്ങളും നോക്കണം, രണ്ടിലും അവർ പെർഫെക്റ്റ് ആണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ ജോലി ചെയ്യണില്ലേ, വീട്ടുകാരെ നോക്കണില്ലേ, അതുപോലെ. അതെ, ഗൾഫിലുള്ളവരെന്ന് പറയണത് അവരുടെ കുടുംബം അവിടെ അല്ല, ജസ്റ്റ് ജോലി ചെയ്യാ, കിട്ടിയ പൈസ അയച്ചു കൊടുക്കുക, അവരുടെ ചെലവോളൊക്കെ തീർക്കാൻ കിട്ടിയ പൈസ അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട് ഭാര്യമാര് ജോലിക്ക് പോകുമ്പോ ഭർത്താക്കന്മാര് വീട്ടിൽ ജോലി ചെയ്യുന്ന അമേരിക്കയിലുള്ള പലവരുണ്ട്. നേഴ്സ് ജോലി ചെയ്യുക, പകല് ഭാര്യ പണിയെടുക്കും, അതുവരെ കുട്ടികളെ നോക്കി ഭർത്താവ് വീട്ടിലിരിക്കും, രാത്രി ഭാര്യ ജോലി, ഭർത്താവ് രാത്രി ജോലി. ഗേൾസ് ജോലിക്ക് പോയില്ലെങ്കിലും ഭർത്താക്കന്മാർക്ക് അത് ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ പോയിട്ട് വേണ്ട, ഇനി ഞങ്ങൾ കുടുംബം നോക്കാം.
ആയിട്ടാണോ ഇപ്പൊ സാം എന്തോ ഭാര്യ ഞാൻ പറയാം ഞാൻ പറയാം പ്രവാസികൾക്ക് എന്താ അവർക്ക് ജോലി ചെയ്യാ കിട്ടിയ പൈസ അയച്ചു കൊടുക്കാം വീട്ടിലെ കാര്യം ഫാമിലി കുട്ടികളുടെ പഠിപ്പ് അത് ഇത് കറണ്ട് അത് ഇത് എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്ത് എല്ലാം ബാലൻസ് ചെയ്ത് ചെയ്യണത് ആരാ ആറ് പൈസ തന്നിട്ട് വെറുതെ കണക്ക് കൂട്ടിയാണ് കാര്യണ്ടോ ആണുങ്ങളുടെ പൈസ അമേദി അതേ പറഞ്ഞ ഞങ്ങൾ വന്ന് കയറിയ പോണല്ലോ നിങ്ങൾ ബോയ്സും ഗേൾസും ഒക്കെ വളരെ നല്ല സൗഹൃദത്തിൽ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് കഴിയുന്നു ഒരു അടി ഉണ്ടാക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ പല പെൺകുട്ടികളുടെയും അമർഷം പൂണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തൊക്കെ അപ്പൊ നമ്മൾ പഴയ പോലെ സൗഹൃദം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതായിരിക്കും ഒരുപാട് നല്ല വിഷയങ്ങൾ ഇവർ രണ്ടുപേരും ചർച്ച ചെയ്തു എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷൻ പുരുഷനാവുന്നത് ഒരു സ്ത്രീയെ സഹായിക്കുമ്പോഴും അല്ലെങ്കിൽ പരിരക്ഷിക്കുമ്പോഴും റെസ്പെക്ട് ചെയ്യുമ്പോഴുമാണ് ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ പുരുഷനായി തീരുന്നത് അതേ റെസ്പെക്ട് തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ സ്ത്രീയായി മാറുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് കറക്റ്റ് അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ AMC-യിലെ ആ പഴയ സഹോദരിയും വീണ്ടും കോർത്തിണക്കുന്നു നിങ്ങൾ എല്ലാവരും പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഓക്കേ നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല എങ്ങനെ നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും ഇല്ല ഞാൻ നിർബന്ധിക്കില്ല അല്ല ഈ അമേരിക്ക പിന്നെ ജീവിതം പിന്നെ ജീവിതം നമ്മള് വളരെ തകർപ്പനൊരു പെർഫോമൻസ് കണ്ടിട്ടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അടുത്തിന് നമുക്ക് കാണാനുള്ളത് ഇവിടെയുള്ള AMC-യിലെ കുട്ടികളുടെ മറ്റൊരു തകർപ്പൻ പെർഫോമൻസ് ആണ് നിങ്ങളാണ് ഇനി സ്റ്റാർ ആവാൻ പോകുന്നത് നമ്മുടെ അടുത്ത സെഗ്മെന്റ് യെസ് സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാർ സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാർ ഡബ് സ്മാഷ് ആണ് എനിക്ക് തോന്നി അതാ ഞാൻ ആദ്യമേ ചോദിച്ചത് അതെ അപ്പോൾ നമുക്ക് കണ്ടസ്റ്റന്റ്സ് വെൽക്കം ചെയ്യാം യാ ലെറ്റ്സ് വെൽക്കം ദി കണ്ടസ്റ്റന്റ്സ് പ്ലീസ് വണ്ടർഫുൾ കണ്ടസ്റ്റന്റ്സ് വന്നോ വണ്ടർഫുൾ കണ്ടസ്റ്റന്റ്സ് എനിക്ക് കളേഴ്സ് ഒക്കെ കണ്ടപ്പോൾ അല്ല അതുകൊണ്ടല്ല ക്യാമ്പസ് കളേഴ്സ് ഇപ്പോഴാണ് ഇത് നോക്കിക്കേ ശരി കളർഫുൾ ആയില്ലേ കളർഫുൾ അടിപൊളി എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കളർഫുൾ ആക്കാനായി ഡബ് സ്മാഷ് ആണ് നിങ്ങൾ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ അതിന് മുമ്പ് ചെയ്യാറുണ്ട് കാണാറുണ്ട് ഇല്ലേ ഓക്കെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം അജ്മൽ ഫൈനൽ ഇയർ ബികോം സി ബാച്ച് ഫൈസൽ ഫൈനൽ ബികോം സി ബാച്ച് ഫൈനൽ ഇയർ ബികോം സി ബാച്ച് ഇവിടെ പറഞ്ഞാൽ പേര് വിദ്യ ഫൈനൽ ബികോം സി ബാച്ച് വിദ്യ നെക്സ്റ്റ് അശ്വതി ഫൈനൽ ബികോം സി ബാച്ച് അശ്വതി സോ എന്റെ സൈഡില് അശ്വതിയും വിദ്യയും റെഡിയാണ് അവിടെ രണ്ടുപേരും റെഡിയാണ് അപ്പോ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇപ്പോ കേൾക്കാം സോ ലെറ്റ്സ് ഹിയർ ദി ഓഡിയോ ക്ലിപ്പ് അമേരിക്ക ചെന്നാൽ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ വേണ്ട നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും എങ്ങനെ നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും ഇല്ല ഞാൻ നിർബന്ധിക്കില്ല അല്ല ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ് അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കാ വിജയ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ വെറും പാവല്ല അല്ല ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത് ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല ഇല്ലേ ഇല്ല എടാ പട്ടി എന്തോ എടാ പട്ടി എത്ര തവണ വേണേലും വിളിച്ചോ ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും നിനക്ക് ബെഡ് കാഫി തരും പിന്നെ ലഞ്ച് ഡിന്നർ ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല തല്ലിക്കോ ഇനിയും തല്ലിക്കോ എങ്ങനെയെങ്കിലും സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാർ AMC-യിലെ രണ്ട് സൂപ്പർ സ്റ്റാർസ് ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പോ ഇതിൽ ആരാണ് മോഹൻലാൽ ഞാനല്ല ഞാൻ അഭിനയിക്കുന്നില്ല എലിന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് കട്ടുള്ളത് മോഹൻലാലിന്റെയോ പുള്ളിക്ക് ഒരു പൃഥ്വിരാജ് കട്ടൊക്കെ ഉണ്ടല്ലേ അയ്യോ
ഇങ്ങേര് മോഹൻലാൽ, ഇങ്ങേര് ശ്രീനിവാസൻ. ആ ഓക്കെ, ഇച്ചിരി കളർ കൂടി പോയെന്നേ ഉള്ളൂ, കുറച്ച് കറുത്തിരുന്നെങ്കിൽ ഇവിടെയൊക്കെ സമയം ഉണ്ടായിരുന്നെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക, എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും, എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കാ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറത്തുപ്പും ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയല്ലേ ഉള്ളൂ ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല, മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. ക്യാമ്പസ് കളേഴ്സിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയാ, നല്ല ഒരു ചിരിക്ക് ഉടമയ്ക്ക് നമ്മളൊരു സമ്മാനം നൽകുന്നുണ്ട്. നല്ല ചിരി, ഈ ചിരി പോലല്ല ഒരു നല്ല പുഞ്ചിരി, എ എം സിയിലെ നല്ല പുഞ്ചിരിക്ക് ഒരു സമ്മാനം ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കൂ, ചിരിക്കൂ. ആ, നമ്മുടെ ഡബ് സ്മാഷിലെ അടുത്ത പെൺപുലികളാണ് വരുന്നത്, ലാലേട്ടനും ശ്രീനേട്ടനുമായിട്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം, കടന്നു വരൂ. വിദ്യ ആൻഡ് അശ്വതി ഓൺ സ്റ്റേജ്. വന്നോളൂ. അപ്പോൾ ഇതിൽ ആരാണ് ലാലേട്ടൻ? ആരാ ലാലേട്ടൻ? ലാലേട്ടൻ കുറച്ച് ചിരിച്ചോ നോക്ക്. ഇവിടെ കുറച്ച് ട്രെയിനിങ് തരും. ദാ, എങ്ങനെയാണ് ലാലേട്ടനെ എന്നുള്ള. അതാ, അത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രീനേട്ട കണ്ണാടിയൊക്കെ സൂക്ഷിച്ചല്ലോ, അടികിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെയാ വെക്ക, എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും, എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ വെറും പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയാ പോലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാറിൽ എ എം സിയിലെ സൂപ്പർ സ്റ്റാർസിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആരാണ് നന്നായിട്ട് ഡബ് സ്മാഷിൽ പെർഫോം ചെയ്തത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തു, ഫൈസലും അജ്മലും ആണ് നമ്മുടെ എ എം സിയിലെ സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാർസ്. So congratulations. Yeah, but രഞ്ജിത്ത് ഏട്ടാ, ഇവർ എടുത്ത ഒരു എഫേർട്ട് ഇസ് റിയലി ഗുഡ് അല്ലേ? തീർച്ചയായിട്ടും. അതെന്തായാലും പറയണം, നിങ്ങളും ഗംഭീരമായിട്ടാണ് ചെയ്തത്. കൺഗ്രാറ്റുലേഷൻസ്. A small token of appreciation from Asianet. Yeah.
തുണാനേനാ പിന്നെ ജീവിതം ദുംതനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം GTEC Campus Colors il inna ningalkai AMC for you guys we have a surprise Asianet oru vaadu verude jeevitham maati marichittundu oru vaadu verude profession oru vaadu talents ine frontil kondu vannirundu idea star singer ennu parana Asianetinte super hit aayittulla programilude oru vaadu young talents vannirundu ningalku valare subhrijithanam Asianet abhimana puraskaram parayna oru peraanu idea star singer le ശ്രീനാഥ് അതാണ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം വിജയ് AMC let's welcome ശ്രീനാഥ് on stage ശ്രീനാഥ് പഴയ ആളാണ് മാറി മാറി പഴയ വിജയ് ഇപ്പോ കുറച്ച് വിജയുടെ സ്റ്റൈലൊക്കെ എവിടെ പോയി താടിയൊക്കെ വെച്ചു എന്താണ് ഒരു വലിയൊരു വേറെ സ്റ്റൈൽ അടിപൊളി അല്ല ഏഷ്യാനെറ്റ് കുടുംബത്തിൽ നിന്ന് മാറി ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞു വീണ്ടും ഒരു കലാലയത്തിലേക്ക് എത്തുന്ന AMC എത്തുകയാണ് എന്താണ് ശ്രീനാഥിന് പറയാനുള്ളത് വളരെ സന്തോഷം എന്റെ നാടാണ് വളരെ അടുത്താണ് ഈ കോളേജ് ഒരുപാട് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞാലും ഒന്ന് രണ്ട് പാട്ട് പാടാൻ സാധിക്കില്ല ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ഏഷ്യാനെറ്റ് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കുറച്ചു നേരം നമുക്ക് അടിച്ചു പൊളിക്കാം യെസ് നിങ്ങൾ റെഡി അല്ലേ പക്ഷേ ഒരു ഡൗട്ട് കേക്കട്ടെ ബിഫോർ ദാറ്റ് നമുക്ക് വേണ്ടി വിജയുടെ ഒരു സെലിപ്പ് ചെയ്യുന്നോ ലാസ്റ്റ് ചെയ്യോ പാട്ടിന്റെ ഇടയിൽ കൂടെ ചെയ്യാം ചെയ്തേക്കണല്ലോ ഗ്യാരണ്ടി അതിനൊക്കെയായിരിക്കും ഇവര് വെയിറ്റ് ചെയ്യുന്നത് വിജയ് ഫാൻസ് എത്രയുണ്ട് അവന് വിജയ് ഫാൻസ് ഓ അടിപൊളി ശ്രീനാഥ് പൊളിക്കുക അപ്പോ ഓക്കെ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴകുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴകുള്ള കൂട് കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തൂട്ടാക്കാം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ சொல்லும் நின் கணவன் கண்ணா நீ வேல் கொள்ளல்லே நீயும் சொல்லும் ஓ கதை மாறும் தேகவனாகும் உருமியெடுக்கும் படவீரன் ஹே ஹே பின்னோதிர கடகம் ஹே ஹே எரிபடி அங்கம் കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ കണ്ണാ എൻ കണ്ണാ നിൻ കള്ളത്താക്കോൽ തീർക്കും വെള്ളി പക്ഷിക്കൊപ്പം മേലെ മിന്നിപ്പാറും ഞാനും ഇടുക്കിയെ മെരുക്കു താലി കുരുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ ഇടുക്കിയെ മെരുക്കു താലി കുരുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തളച്ചു കാണാം ഒരു സ്വർഗം പച്ചക്കിളിക്കൊരു കൂടെ പച്ചക്കറി പഴകുള്ള കൂടെ ആ പച്ചക്കിളിക്കൊരു കൂടെ പച്ചക്കറി പഴകുള്ള കൂടെ കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ തുടക്കം മാംഗല്യം തന്തുണാനേനാ പിന്നെ ജീവിതം ദുന്തനാനേനാ
പറയാൻ സമയമായി. പക്ഷേ വി ആർ നോട്ട് ഗോയിങ് ബാക്ക്. ഇവിടെ തന്നെ തിരിച്ചു വരാ. വരണ്ടേ? ഏ, തിരിച്ച് ഈ കോളേജ് ആരെന്നുള്ളത് നമുക്ക് കാണിക്കണ്ടേ? രഞ്ജിത്തേടാ, ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാണ്. രഞ്ജിത്തേന്റെ എന്താ പരിപാടി? നമ്മൾ ഇവിടെ തന്നെ കാണും. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് ആഘോഷം. അപ്പൊ എന്തായാലും നമ്മുടെ ആഘോഷം ഇനി തുടർന്നുകൊണ്ടേയിരിക്കും AMC കോളേജിൽ. അടുത്ത ആഴ്ച ശനിയാഴ്ച 2 മണിക്ക് വീണ്ടും കാണാം. Till then, please do take care. Love you all. This is yours, Ranjit Sarovar. And Alina signing off. Bye-bye. Bye-bye.